നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. ആരോഗ്യ തീരത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഓരോ വീക്സിലും കുഞ്ഞിനുണ്ടാവുന്ന വളർച്ചയും അമ്മയ്ക്കുണ്ടാവുന്ന വ്യത്യാസങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ആദ്യത്തെ ഒരു വീക്ക് തൊട്ട് 40 വീക്ക് വരെ. അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസ് വരുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1 to 3 weeks ഉള്ളിലുള്ള പ്രഗ്നൻസിയുടെ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 1st week തൊട്ട് 40 weeks വരെയാണ് നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈം ഡ്യൂറേഷൻ വരുന്നത്. നമ്മൾ പ്രസവം നടക്കുന്ന ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു LMP, അതായത് ലാസ്റ്റ് LMP, ലാസ്റ്റ് പീരിയഡ്സ് ആയിട്ടുള്ള ആ ദിവസത്തിന്റെ ആദ്യത്തെ ദിവസം തൊട്ടാണ് നമ്മളുടെ ഈ ഒരു എത്ര മന്ത്സായി അല്ലെങ്കിൽ എത്ര വീക്സായി നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ 1-2 weeks എന്ന് പറയുന്നത് 1st week വരുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു പീരിയഡ്സിന്റെ ടൈം ആയിരിക്കും, ആർത്തവത്തിന്റെ സമയമായിരിക്കും. പിന്നെ വരുന്ന അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ആർത്തവം കഴിഞ്ഞിട്ടുള്ള ആഴ്ചയായിരിക്കും. ഈ ഒരു പ്രഗ്നൻസിയിൽ നമ്മുടെ ഈ ഒരു 3rd week ഓവുലേഷൻ നടക്കുന്നത്. ഈ 3rd week ഓവുലേഷൻ നടന്നതിന് ശേഷം 24 മണിക്കൂറിന് ശേഷം നമ്മുടെ അണ്ടവും ബീജവും കൂടി സംയോജിച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഈ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ആ ഒരു സൈഗോട്ട്, അതിനെ അങ്ങനെയാണ് വിളിക്കുക, അപ്പൊ ഈ ഒരു സൈഗോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ബ്ലാസ്റ്റോസിസ് ആയി മാറുന്നു. ഈ ബ്ലാസ്റ്റോസിസ് 2-3 ദിവസം നമ്മുടെ ഫെലോപ്യൻ ട്യൂബ് വഴി സഞ്ചരിച്ചിട്ട് യൂട്രസിന് ഉള്ളിലെ ഏറ്റവും ഇന്നർ ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസിലെ അതിന്റെ പാളികളില് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭ്രൂണം ഇംപ്ലാന്റേഷൻ ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓവുലേഷൻ കഴിഞ്ഞ് ഒരു ഏകദേശം 7 അല്ലെങ്കിൽ 10 ദിവസമാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം, ഈ ഒരു ഭ്രൂണമാവുന്ന ഒരു സമയമാണ് ഈ ഒരു 3rd week എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ 3 ആഴ്ചയില് ഈ ഒരു എങ്ങനെയാണ് ഒരു പ്രഗ്നൻസി ലൈഫ് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈം കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് വീഡിയോ ആണ്. അപ്പോ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ വീഡിയോസിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ 4th week പ്രഗ്നൻസിന്റെ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.